ரசமானமே வீட்டில் வசிக்கும் சோதரர் நாம் பூர்வம் ஸ்நேஹ பூர்வம் ஸ்நேஹ பூர்வம் லோகம் ஒரு தரவாடல்லோ தெய்வமோ பிரியதாதனல்லோ വ്യാഴാഴ്ചയല്ലേ, ഉച്ചയായി. ഇന്ന് ഇനി ഒന്നും നടക്കില്ല. ഡോക്യുമെന്റ്സ് സാറ്റർഡേ മോർണിംഗ് അയക്കാം. യു മേ ഗോ നൗ. ശരി. ഗുഡ് മോർണിംഗ് അച്ചായ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നിന്റെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുരേഷ്? ഫ്ലൈറ്റ് എന്താ ലേറ്റ് ആയോ? നമ്മുടെ വരുന്ന ഫ്ലൈറ്റില്ലേ, ഒരു 4 മണിക്ക് ലേറ്റ് ആയി. നിന്നെ വിളിക്കാൻ രാജശേഖരം വരുമെന്ന് ഇന്നലെ കണ്ടപ്പോ പറഞ്ഞിരുന്നു. അവൻ വന്നോ? എവിടെ, എയർപോർട്ടിൽ വന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു. രാജേട്ടന്റെ മൊബൈൽ ഓഫ്, വീട്ടിലെ ഫോൺ സ്ഥിരമായി എൻഗേജ്. അവസാനം ഞാനൊരു ടാക്സി വിളിച്ച് ഇങ്ങ് പോന്നു. ഈ രാജന്റെ ഒരു കാര്യം, എല്ലാം കയറി ഏൽക്കും. പുതിയത് എന്തെങ്കിലും വന്നാൽ പഴയതങ്ങ് മറക്കും. ആ, നീ പങ്കെടുക്കാൻ പോയ സമ്മേളനം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗൾഫ് റിട്ടേണീസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനമായിരുന്നല്ലോ. കലക്ക് ഇവിടെ നിൽക്കുന്നവരുടെ പ്രശ്നങ്ങളായിരുന്നു എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. എല്ലാം പത്രത്തിൽ വായിച്ചിരുന്നു. എന്തോ ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി വരുന്നുണ്ടെന്നോ മറ്റോ? പദ്ധതികൾ പലതും വരുന്നുണ്ട്, ഇപ്പോഴും ചിലതുണ്ട്. പക്ഷെ അതൊക്കെ തിരക്കാൻ അവിടെ ആർക്കാ സമയം? എന്നിട്ടും പരാതിയും പത്രസമ്മേളനത്തോട് നടക്കും. ഗവൺമെന്റ് പ്രതിനിധി സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞപ്പോ നേതാക്കന്മാർക്കൊന്നും മിണ്ടാത്തതില്ല. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഇവിടെ നിന്ന് പോയേണ്ടി വന്നാലും തൽക്കാലം വലിയ പ്രശ്നമൊന്നുമില്ലെന്നാണോ? സംശയം എന്താ? ആ, സംസാരിച്ചിരുന്ന് കത്തിന്റെ കാര്യമൊന്നും പറഞ്ഞു. ഇത് അച്ചാന്റെ വീട്ടിൽ തന്നിട്ടതാണ്.
ഇപ്പ രാജേട്ടൻ ഒന്ന് വിളിച്ചു നോക്കിയാലോ ദാ ഇതെല്ലാം അവിടെ കൊടുക്കാനുള്ളതാ വിളിക്കാലോ ഹലോ ആ രാജശേഖരനെ കിട്ടൂല ജോസഫെ വേണെങ്കിൽ ബഷീറിനെ കിട്ടും ഹലോ ബഷീർ എവിടെയാ പഹേൻ രാജശേഖരൻ ദി ഗ്രേറ്റ് ഹി ഈസ് വെരി ബിസി നൗ അതായത് അടുക്കള പണിയിലാണെന്ന് പച്ച മലയാളത്തിൽ വേണമെങ്കിൽ പറയാം മാലജയെ സഹായിക്കാനാണ് സാരം കൂടെ നമ്മുടെ പുന്നാര ബീവിയും കൂടെ ഉണ്ട് വാസ്തവത്തിൽ എനിക്ക് അസൂയ തോന്നുന്നു നിങ്ങളുടെ ഈ ഷെയറിംഗ് ഫാമിലി ജീവിതത്തിൽ യാതൊരു അവസരവുമില്ലാതെ എത്രയോ വർഷങ്ങളായി ആ അതിന് കാരണക്കാരൻ ഞങ്ങളല്ലടോ ഞങ്ങളുടെ ഭാര്യമാരാ പെണ്ണ് നന്നായാൽ വീട് നന്നായി എന്നൊരു ചൊല്ല് താൻ കേട്ടിട്ടില്ലടോ ആ ഞാൻ വിളിച്ച കാര്യം മറന്നു നമ്മുടെ സുരേഷ് ഇല്ലേ രാജന്റെ കസിൻ പുള്ളി ഇന്നത്തെ ഫ്ലൈറ്റിന് ഇവിടെ എത്തിയിട്ടുണ്ട് ആളിപ്പ് ഇവിടെ ഉണ്ട് ആ പടച്ചോനെ ഇന്നലെ രാജേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ വിളിക്കാൻ എയർപോർട്ടിൽ പോകണമെന്ന് ഞാനത് മറന്നുപോയി ആ മറക്കാനൊരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോ ഇന്ന് എൻ്റെ ഷാനു മോൻ്റെ ബർത്ത്ഡേയാ സുരേഷിനും കുട്ടി താനിങ്ങ് പോരെ ഊണ് ഇവിടുന്ന് നമ്മൾ ഒരുമിച്ച് ചെല്ലാനാ പറയുന്നത് ആ എന്താടോ ഒരു കുച്ചു കുച്ചുപ്പ് പെട്ടെന്ന് ആ രണ്ടു പേർക്കും ഞങ്ങളുടെ പാരഡൈസിലോട്ട് സ്വാഗതം It's really a paradise. വരൂ നമുക്ക് ആ പാരഡൈസിലേക്ക് പോവാം ശരി ശരിയായ വേഷം ഇന്ന് ഷാനുവിന്റെ ബർത്ത്ഡേ ആണെന്നേ അടപ്രഥമം വെക്കാന്ന് വെച്ചു വന്ന് വന്ന് പെണ്ണുങ്ങൾ രണ്ടും മഹാ മടിച്ചുകളായി തീർന്നിരിക്കുന്നു പ്രഥമൻ എന്റെ തലയിലിട്ട് അവരങ്ങ് മുങ്ങി ബഷീർ തന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ അല്ലെങ്കിൽ എയർപോർട്ട് വന്നേനെ ബാബാ മാളതി മാളതി സുരേഷ് എത്തി വാ വാ ആഹാ സുരേഷോ ദാ ചേച്ചിക്ക് ചില സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട് ഒപ്പം ഒരു നൂറ് കൂട്ടം പരാതികളും അതെപ്പോഴും ഉള്ളതല്ലേ പരാതിയും പരിഭവവും സ്നേഹമുള്ളടത്തല്ലേ പരാതിയൊക്കെ ഉണ്ടാവുള്ളൂ ചേച്ചി ചേച്ചിക്ക് അമ്മാമ്മയുടെ സ്പെഷ്യൽ കടുമാങ്ങ അച്ചാറ് നാട്ടിലേക്ക് പോകുന്ന ഗൾഫുകാരൻ